നമസ്കാരം വെൽക്കം ബാക്ക് ടു എം ഫേവർ കേരള പി എസ് സി യൂട്യൂബ് ചാനൽ ഞാൻ സിപി നൂർദ്ദീൻ കെ എസ് സിലബസ് നിങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ എക്കണോമിക്സ് വിഭാഗത്തിൽ കാണാൻ കഴിയുന്ന ഒരു സബ് ഹെഡിംഗ് ആണ് കേരള ഡെവലപ്മെന്റ് മോഡൽ എന്നുള്ളത് അതിൽ പരാമർശിക്കുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് കേരളാസ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇന്നത്തെ സെഷനിൽ കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാന പദ്ധതികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ കെ എസ് പരീക്ഷയ്ക്കായിട്ട് പ്രിലിമിനറി ഘട്ടം പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് യു പി സി ലെവൽ കെ എസ് സ്റ്റഡി പ്ലാനുമായിട്ട് എം ഫേവർ ലേണിംഗ് ആപ്പ് ഈ വരുന്ന ഒക്ടോബർ 3 ക്ലാസുകൾ ആരംഭിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം വാട്സപ്പ് ചെയ്യാം ഏതൊരു വേസ്റ്റ് സിറ്റുവേഷനിലും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി സീറോ ലെവലിൽ നിന്ന് തന്നെ ചിട്ടയായ ഒരു പഠന രീതിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ലൈവ് റെക്കോർഡ് സെഷൻസ് എനി ടൈം വാച്ചബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പി ഡി എഫ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റ് മെന്റർഷിപ്പ് ഗൈഡൻസ് ന്യൂസ് പേപ്പർ അനാലിസിസ് സിലബസ് കംപ്ലീഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉൾപ്പെടെ നിരവധി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കോഴ്സിന്റെ കാലാവധി പ്രിലിമിനറി പരീക്ഷ വരെ ഉണ്ടാകും എന്നതിനോടൊപ്പം തന്നെ ഏർലി ബേർഡ് ഓഫർ ആദ്യത്തെ 500 പേർക്ക് ഇപ്പോൾ ഏർലി ബേർഡ് ഓഫർ അവൈലബിൾ ആണ് അഡ്മിഷനും ഓഫറിനായി താഴെ കാണുന്ന 9747201900 നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ കുറിച്ചുള്ള കാര്യമായ പഠനത്തിലേക്കാണ് കടക്കുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമായ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ ട്രാൻസ്ജെൻഡറുകൾ 2015 ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സംസ്ഥാന നയം കൊണ്ടുവന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം ട്രാൻസ്ജെൻഡർ പോളിസി ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിൽ 20,000-ലധികം ട്രാൻസ്ജെൻഡറുകൾ ഉണ്ട് ശ്രദ്ധിക്കണം 24x7 ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് നമ്പർ 1800-425-2140 ഇത്തരത്തിലുള്ള ടോൾ ഫ്രീ നമ്പറുകളൊക്കെ കേരള പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്നതിനാൽ ഇത് നമ്മൾ ഓർത്തു വയ്ക്കണം ദുരിതമനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർമാർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനാണ് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ചത് ഇത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന ഹെൽപ്പ് ലൈൻ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇത് ഓർത്തു വെച്ചിരിക്കണം ഓക്കെ അടുത്തൊരു പോയിന്റിലേക്ക് നോക്കാം സംസ്ഥാനത്ത് ലിംഗനീതിയും ലിംഗസമത്വവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകുകയും അവർക്കായി വിവിധ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് പ്രകാരമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തന പദ്ധതികൾ കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാന പദ്ധതികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തേത് യജ്ഞം പദ്ധതി ശ്രദ്ധിക്കണം വിവിധ തൊഴിൽ മേഖലകളിൽ പരമാവധി ട്രാൻസ്ജെൻഡർ അഥവാ ഭിന്നലിംഗ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയാണെന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് യജ്ഞം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ നമ്മൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പി എസ് സി അതുപോലെ യു പി എസ് സി ബാങ്കിങ് റെയിൽവേ യു ജി സി നെറ്റ് മുതലായവയ്ക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിദ്യാഭ്യാസ സഹായം ഈ ഒരു യജ്ഞം പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു 6 മാസത്തെ കോച്ചിങ്ങിന് വിധേയരാവുന്ന വ്യക്തികൾക്ക് 6,000 രൂപ വരെ ധനസഹായം നൽകുന്നു കൂടാതെ ഒറ്റത്തവണ സഹായമായി സ്റ്റൈപ്പൻഡ് 2,500 രൂപയും ലഭിക്കുന്നു അപ്പോ ഈ പറയുന്ന പി എസ് സി യു പി എസ് സി അതുപോലെ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസ് അത്തരത്തിൽ കോച്ചിങ്
പോകാൻ ഉദ്ദേശിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് കേരള സർക്കാർ നൽകുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് യജ്ഞം എന്ന് പറയുന്നത്. ആറ് മാസത്തേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് 6000 രൂപയാണ് കേരള സർക്കാർ ധനസഹായമായി നൽകുന്നത്. ഒറ്റത്തവണ സ്റ്റൈപ്പൻഡായി 2500 നൽകും. എന്നാൽ ഒരു വർഷത്തേക്ക് കോച്ചിങ്ങിന് വിധേയരായ വ്യക്തികൾക്ക് 20000 രൂപ വരെ ധനസഹായം നൽകും. 20000 രൂപ വരെ ധനസഹായം നൽകും. കൂടാതെ 10 മാസത്തോളം സ്റ്റൈപ്പൻഡ് തുക 2000 രൂപയും നൽകും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസത്തെ കോച്ചിങ്ങിന് വിധേയരാവുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് 6000 രൂപ വരെ മാക്സിമം ലഭിക്കുന്നുണ്ട്. ഒരു വർഷത്തേക്ക് കോച്ചിങ് പോകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് 20000 രൂപ വരെ ധനസഹായം നൽകുന്നു. നിങ്ങൾ ഇത് മാത്രം നോക്കുക. 6000 6 മാസത്തേക്ക്, 20000 രൂപ വരെ ഒരു വർഷത്തേക്ക്. അപ്പോ ഇതാണ് യജ്ഞം പദ്ധതി എന്നുള്ളത് ഓർത്തിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സാഹല്യം പദ്ധതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് രൂപവൽക്കരിച്ച സമഗ്ര പദ്ധതി, ഒരു കോംപ്രഹെൻസീവ് സ്കീമാണ്. എന്തിനാണ്? തൊഴിൽ പരിശീലനം, അതായത് ജോബ് ട്രെയിനിങ്, ആ ഒരു പദ്ധതിയാണ് സാഹല്യം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, സ്വയം തൊഴിലിലൂടെ സ്ഥിര വരുമാനം നേടുന്നതിന് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ പ്രാപ്തരാക്കുന്ന നൈപുണ്യ വികസന പരിശീലനം ഇവിടെ നൽകുന്നു. ശ്രദ്ധിക്കണം, നൈപുണ്യ വികസന പരിശീലനം എന്ന് പറയുമ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ്, അത്തരത്തിലുള്ള ട്രെയിനിങ് നൽകുമ്പോൾ സ്വന്തമായി അധ്വാനിക്കാൻ കഴിയാവുന്ന ഒരു മേഖലയിലേക്ക് ഇവരെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് കേരള സർക്കാരിന്റെ സാഹല്യം പദ്ധതി. അടുത്തത് ശ്രദ്ധിക്കണം, ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുന്ന തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അവരെ സ്വയം ആശ്രയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പദ്ധതി പ്രകാരം ജില്ലയിൽ നിന്നും, ഓരോ ജില്ലയിൽ നിന്നും 10 ട്രാൻസ്ജെൻഡർ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർക്കാണ് ഇത്തരത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം സാഹല്യം പദ്ധതിയിലൂടെ കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പ് തയ്യാറാക്കുന്ന പദ്ധതിയിലൂടെ നൽകി വരുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാർ അക്രഡിറ്റേഷൻ ഉള്ള സ്വകാര്യ ഏജൻസികളിൽ നിന്നോ ഇവർക്ക് പരിശീലനം നേടാവുന്നതാണ്. കോഴ്സുകളിൽ ചേരുന്നതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു മാനദണ്ഡമല്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. അപ്പോ നമ്മൾ പഠിച്ചു യജ്ഞം പദ്ധതി, രണ്ടാമത് സാഹല്യം പദ്ധതി. അടുത്തതായി വരുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന, ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് കരുതൽ പദ്ധതി. പ്രതിസന്ധി ഘട്ടങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങളിലോ ഇവർക്ക് ആവശ്യമായുള്ള പിന്തുണ കേരള സർക്കാർ നൽകുന്നു. അതായത് വൈദ്യസഹായം, ചികിത്സ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, നിയമസഹായം എന്നിവയുള്ള കാര്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരള സർക്കാർ ഇവർക്ക് നൽകുന്നു. അത്തരത്തിൽ ഒരു പദ്ധതിയാണ് കരുതൽ എന്ന് പറയുന്നത്. അപ്പോ ഇതൊരു ബൃഹത്തായ പദ്ധതിയാണ്. നമ്മുടെ കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന അടിയന്തര ഘട്ടങ്ങളിൽ സഹായം തേടേണ്ടിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കേരള സർക്കാർ തന്നെ ഇവർക്ക് ഈ പറയുന്ന വൈദ്യസഹായം, ചികിത്സ, അതുപോലെ തന്നെ പാർപ്പിടം, വസ്ത്രം, നിയമസഹായം എന്നിവ നൽകുന്നു. അപ്പൊ ഇതാണ് കരുതൽ പദ്ധതി എന്ന് പറയുന്നത്. അവരെ നമ്മൾ കരുതലോടുകൂടി സംരക്ഷിക്കുകയാണ്. ജില്ലാ കളക്ടർ ചെയർമാനായും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ കൺവീനറായും 2 ട്രാൻസ്ജെൻഡർമാർ ഉൾപ്പെടെ മറ്റ് 4 അംഗങ്ങൾ കൂടി അടങ്ങിയ ഒരു ഉപദേശക സമിതി ഓരോ ജില്ലയിലും രൂപവൽക്കരിക്കപ്പെട്ടു. കരുതൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വൈസറി കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അതിന്റെ ചെയർമാൻ, അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസറാണ്. കൂടാതെ ഈ ഒരു കമ്മിറ്റിയിലേക്ക് 2 ട്രാൻസ്ജെൻഡർമാർ ഉൾപ്പെടെ
മറ്റ് നാല് അംഗങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഉപദേശക സമിതിയുടെ എല്ലാ നിരീക്ഷണവും ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതാത് ജില്ലകളിൽ നടപ്പിലാക്കപ്പെടുന്നു. അടുത്തതായി ശ്രദ്ധിക്കാം, പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സി, ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യുന്നത്. അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ കരുതൽ പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് ആകാൻ സാധിക്കുകയുള്ളൂ. ഗുണഭോക്താക്കൾക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡുകൾ നിർബന്ധമല്ല. അടിയന്തര ശസ്ത്രക്രിയകൾ, പ്രഥമ ശുശ്രൂഷ, ആംബുലൻസ് സേവനം, ഭക്ഷണവും വസ്ത്രവും, നിയമസഹായം തുടങ്ങിയ ആവശ്യങ്ങൾക്കായുള്ള സഹായം ഇവിടെ നൽകപ്പെടുന്നു. നിർധനരായ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ വൈദ്യപരിശോധന, പുനരധിവാസം, റീഹാബിലിറ്റേഷൻ എന്നിവയ്ക്കായി സഹായം നൽകുന്നു. പ്രകൃതിക്ഷോഭത്തിന് ഇരയാകുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് അടിയന്തര വൈദ്യസഹായവും ചികിത്സയും ഭക്ഷണവും എല്ലാം ഉറപ്പാക്കുന്നു. ആസിഡ് ആക്രമണങ്ങൾക്കും ജീവൻ അപകടപ്പെടുത്തുന്ന പൊള്ളലേറ്റതിനും ഇരയായ ട്രാൻസ്ജെൻഡറുകൾക്കും അടിയന്തര വൈദ്യസഹായം നൽകുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓർത്തു വെച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർ ആണല്ലോ ഉപദേശക സമിതിയുടെ കൺവീനർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അയാൾക്ക് 25,000 രൂപ കൂടാത്ത ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള സാമ്പത്തിക അധികാരമുണ്ട്. ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് 25,000 രൂപ കൂടാത്ത ഫണ്ട് വിനിയോഗിക്കാം, യൂട്ടിലൈസ് ചെയ്യാം എന്ന ഒരു ഫിനാൻഷ്യൽ പവർ ഉണ്ട്. ഇനി അതിൽ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഉപദേശക സമിതിയുടെ മുൻകൂർ അല്ലെങ്കിൽ നിരീക്ഷണ സമിതിയുടെ ഒരു മുൻകൂർ അനുവാദം വാങ്ങേണ്ടതായിട്ടുണ്ട്. ആ ഉപദേശക സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അതുപോലെ വൈദ്യസഹായം എല്ലാം നൽകുന്ന ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ ഒരു പരിചാരകന്റെ ഒരു ആവശ്യം ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ളൊരു പിന്തുണയും ഈ ഒരു പദ്ധതിയിലൂടെ ട്രാൻസ്ജെൻഡറുകൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ യജ്ഞം, സാഹല്യം, കരുതൽ എന്നീ മൂന്ന് പദ്ധതികളെ കുറിച്ച് ചർച്ച ചെയ്തു. നാലാമതായിട്ട് വരുന്നത് വർണ്ണം പദ്ധതിയാണ്. വർണ്ണം പദ്ധതി, കോളേജുകളിൽ റെഗുലർ കോഴ്സുകൾ പഠിക്കാൻ കഴിയാതെ വിദൂര വിദ്യാഭ്യാസം വഴി, അതായത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴി ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കുന്ന നിരവധി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം കേരള സർക്കാർ നൽകുന്നു, കേരള സാമൂഹിക വകുപ്പിലൂടെ. അപ്പോ ഇതാണ് നമ്മുടെ വർണ്ണം എന്ന് പറയുന്ന പദ്ധതി, വർണ്ണം. അപ്പോ ഇത് പ്രകാരം പ്രതിവർഷം പരമാവധി, ആനുവലി പരമാവധി 24,000 rupees, 24,000 രൂപ ധനസഹായം നൽകുന്നു. അപ്പോ വർണ്ണം പദ്ധതിയിലൂടെ ഒരു ട്രാൻസ്ജെൻഡറിന് ഒരു വർഷം പരമാവധി 24,000 രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട്. അപ്പോ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? റെഗുലർ ആയിട്ട് സ്കൂളിലോ കോളേജിലോ പോയി, കോളേജിൽ പോയി ഡിഗ്രിയോ PG പഠിക്കാൻ കഴിയാതെ പോയ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വിദൂര വിദ്യാഭ്യാസം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഈ പറയുന്ന ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കാം. അതിനായിട്ട് കേരള സർക്കാർ വർഷാവർഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തിക്ക് പരമാവധി മാക്സിമം 24,000 rupees ധനസഹായം നൽകുന്നു. PG കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തേക്കും ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്കും സഹായം നൽകും. ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാനും മാന്യമായ ജീവിതം നയിക്കാനും അവരെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുക, ഫിനാൻഷ്യൽ ഫ്രീഡം നൽകുക എന്ന ലക്ഷ്യമാണ് വർണ്ണം പദ്ധതിയിലൂടെ കേരള സർക്കാർ, കേരളത്തിന്റെ സാമൂഹ്യ നീതി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സഫലം പദ്ധതിയാണ്. സഫലം പദ്ധതി, ഇവിടെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനും അഭിരുചിക്കും അനുസൃതമായി വിവിധ സാങ്കേതിക, അതായത് ടെക്നോളജിക്കൽ, അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾ, ഉദാഹരണം എന്ന് പറയുന്നത് MBBS, BVSC, വെറ്റിനറി ആണ്, BSc അഗ്രികൾച്ചർ തുടങ്ങിയവ, അപ്പൊ അവയ്ക്കായിട്ട് പ്രവേശനം ലഭ്യമാക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നു.
അപ്പോൾ വർണ്ണം എന്ന് പറയുന്ന പദ്ധതി സാധാരണ റെഗുലർ കോഴ്സുകൾ ഇപ്പോ ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ കോളേജുകളിൽ ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുള്ളവർക്ക് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ അത് നേടിയെടുക്കുവാൻ സഹായം നൽകുന്നു. വർഷത്തിൽ 24,000 രൂപ വരെ ധനസഹായം നൽകുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, റെഗുലർ കോഴ്സ് അല്ല, ഇവിടെ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ എം ബി ബി എസ് ബി ബി എസ് സി ബി എസ് സി അഗ്രികൾച്ചർ പോലുള്ള പഠനത്തിന് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സഹായ പദ്ധതിയായിട്ടാണ് സഫലം മുന്നോട്ട് വച്ചിട്ടുള്ളത്. 18 വയസ്സ് കഴിഞ്ഞ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പരമാവധി 1,00,000 രൂപ വരെ വാർഷിക പഠന ചെലവിനായി അനുവദിക്കുന്നു. എം ബി ബി എസ് ബി ബി എസ് സി അതുപോലുള്ള മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കുറച്ച് ചെലവേറിയതായതുകൊണ്ട് തന്നെ ആനുവലി 1,00,000 വരെയുള്ള ഒരു ധനസഹായം കേരള സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പോ വർണ്ണവും സഫലവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തതായിട്ട് സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ്, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ സ്കീമാണ് സമന്വയ. പാതി വഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസം കണ്ടിന്യൂ എഡ്യൂക്കേഷൻ സാധ്യമാക്കുന്നതിനായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷനുമായി സഹകരിച്ചുകൊണ്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത്. അപ്പോ സ്കൂൾ തലത്തിൽ തന്നെ പാതി വഴിക്ക് തന്റെ സ്കൂൾ പഠനം നിർത്തലാക്കേണ്ടി വന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഉണ്ട് എങ്കിൽ അവരുടെ പഠനം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്, സഹായ പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നത് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെ സഹായത്തോടു കൂടിയാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം, ശ്രദ്ധിക്കണം. അടിസ്ഥാന സാക്ഷരത, അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലിറ്ററസി, അതുപോലെ തന്നെ 4-ാം തരം 7-ാം തരം 10-ാം തരം 12-ാം തരം, അതായത് നമ്മുടെ 4th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് എന്നീ വിദ്യാഭ്യാസ പദ്ധതികളാണ്, അത്തരത്തിൽ ഉള്ള പദ്ധതികളാണ് ഈ ഒരു സമന്വയ പദ്ധതിയിലൂടെ കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാഭ്യാസ സഹായത്തിനൊപ്പം താമസ സൗകര്യവും ഇവിടെ ഇവർക്കായിട്ട് ഉറപ്പാക്കുന്നു. അടുത്തതായിട്ട് മഴവില് പദ്ധതിയാണ്. മഴവില് പദ്ധതി ഈയിടയ്ക്ക് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് മഴവില്. എന്താണ് എന്ന് നോക്കാം. ഇവർക്കായി നടത്തുന്ന വിവിധ പദ്ധതികളെ, കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെ കൂട്ടിച്ചേർത്താണ് മഴവില് എന്ന പേരിൽ 2018 പദ്ധതി ആരംഭിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ 2023-24 കേരള സംസ്ഥാന ബഡ്ജറ്റിൽ മഴവില് പദ്ധതിക്കായിട്ട് 5 കോടി രൂപയാണ് കേരള സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. അപ്പോ കേരള സർക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന എല്ലാ പദ്ധതികളെയും ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് മഴവില് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് വരികയും ഇതിനായിട്ട് 2023-24 കേരള സർക്കാർ ബഡ്ജറ്റിൽ 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്, മാറ്റിവെച്ചിരിക്കുന്നത്. ഈ ഒരു പദ്ധതി 2018 ആരംഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഈ കുറച്ച് പോയിന്റുകൾ കൂടി നമുക്ക് നോക്കാം. ട്രാൻസ്ജെൻഡറുകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി നൽകുന്ന പരമാവധി സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് 50,000 രൂപയാണ്, സ്വയം തൊഴിൽ, ഓക്കെ, സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഇനി ശ്രദ്ധിക്കണം, ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായിട്ടും സ്ത്രീ അല്ലെങ്കിൽ പുരുഷനായി മാറിയിട്ടുള്ളവരും നിയമപരമായി വിവാഹം ചെയ്തവരുമായ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിവാഹ ധനസഹായമായി കേരള സർക്കാർ നൽകുന്ന പരമാവധി രൂപ, അതാണ് 30,000 രൂപ. ഓക്കെ, അപ്പോ ട്രാൻസ്ജെൻഡറുകൾ തമ്മിൽ വിവാഹം കഴിക്കുകയാണ്, അവർക്ക് കേരള സർക്കാർ പരമാവധി 30,000 രൂപ വരെ ധനസഹായം നൽകുന്നു. വിവാഹ ശേഷം 6 മാസത്തിന് ശേഷവും 1 വർഷത്തിനകവും ധനസഹായത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അപേക്ഷകരിൽ ഒരാൾ മാത്രം ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെങ്കിലും ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. അടുത്തതായിട്ട് ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്,
വിവാഹ ധനസഹായം ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ നിലവിലുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തി പുനർവിവാഹം കഴിക്കുകയാണെങ്കിൽ വിവാഹ ധനസഹായത്തിന് അർഹതയുണ്ടാകില്ല. അതായത് ഒരിക്കൽ വിവാഹം കഴിച്ചു, അത് പിന്നെ അവസാനിപ്പിച്ചതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ ധനസഹായത്തിനായിട്ട് കേരള സർക്കാരിന്റെ മുന്നിലേക്ക് പോകരുത്, കിട്ടത്തില്ല. അടുത്തതായിട്ട് നോക്കാം ലിംഗമാറ്റ ശസ്ത്രക്രിയ. ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകുന്ന കേരള സർക്കാരിന്റെ പരമാവധി സാമ്പത്തിക ധനസഹായം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. പ്രായപരിധി 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ശസ്ത്രക്രിയ തുടർന്നു വരുന്ന 1 വർഷ കാലയളവിലേക്ക് പ്രതിമാസം 3000 രൂപ വീതം ധനസഹായവും ലഭിക്കും. അപ്പോ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് 2 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കാൻ പദ്ധതി പ്രകാരം ധനസഹായം കേരള സർക്കാരിൽ നിന്നും ലഭിക്കുകയുള്ളൂ. ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് തുടർന്നു വരുന്ന 1 വർഷ കാലയളവിലേക്കും 3000 രൂപ വീതം ധനസഹായം എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതും കൂടി ഓർത്തിരിക്കണം. അടുത്തതായിട്ട് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ അതുപോലെ താമസ സൗകര്യം കണ്ടെത്തുന്നതിന് അനുവദിക്കപ്പെടുന്ന ധനസഹായം നോക്കാം. 7 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപയും +1 +2 തലത്തിൽ പഠിക്കുന്നവർക്ക് 1500 രൂപയും ഡിഗ്രി PG തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 2000 രൂപയും നിലവിലെ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന വില സൂചികയുടെ അടിസ്ഥാനത്തിലും ഒരു വിദ്യാർത്ഥിക്ക് പ്രതിമാസം 4000 രൂപ ഹോസ്റ്റൽ സൗകര്യം അല്ലെങ്കിൽ താമസ സൗകര്യം ലഭിക്കുന്നതിനായി അനുവദിക്കപ്പെടാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളുടെ അതിജീവനത്തിനായി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് തൊഴിൽ നൈപുണ്യ പരിശീലനം നേടുന്നതിനുള്ള ഫീസ്, താമസം, ഭക്ഷണം എന്നിവ ചെലവുകൾക്കായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറിന് അനുവദിക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോ 5 ലക്ഷം രൂപയാണ് ഒരു ജില്ലയിൽ എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന നൈപുണ്യ തൊഴിൽ പരിശീലനത്തിനായിട്ട് പോകുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഫീസ്, താമസം, ഭക്ഷണം എന്നീ ചെലവുകൾക്കായിട്ട് ഒരു ജില്ലയിൽ സാമൂഹ്യ നീതി ഓഫീസറിന് ചെലവാക്കാൻ കഴിയുന്നത് പരമാവധി 5 ലക്ഷം രൂപ. ട്രാൻസ്ജെൻഡർ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച ഒരു സംവിധാനമാണ് ട്രാൻസ്ജെൻഡർ സെൽ എന്ന് പറയുന്നത്. 2015 രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവരുന്നത് കേരളമാണത്. ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ സെൽ, ഇത്തരത്തിൽ ഒരു സെല്ല് വരേണ്ടത് ആവശ്യകത. അതിൽ പ്രകാരമാണ് ഇപ്പോൾ സെൽ വന്നിട്ടുള്ളത്. 2022 തിരുവനന്തപുരത്ത് വെച്ച് ട്രാൻസ്ജെൻഡറുകൾക്കായി സംഘടിപ്പിച്ച ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേരാണ് വർണ്ണ പക്കിട്ട് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏതൊരു സാഹചര്യത്തിലും ചിട്ടയായ സ്റ്റഡി പ്ലാനിലൂടെ വ്യക്തമായ കണ്ടന്റുകൾ പഠിച്ച് UPSC ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങൾ UPSC ലെവലിൽ ചെന്ന് പഠിക്കുകയും അതല്ലാത്ത കാര്യങ്ങൾ മാറ്റിവെച്ച് കേരള PSC ലെവലിൽ നിന്നുകൊണ്ട് കാര്യത്തെ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് KS പ്രിലിംസ് ബാച്ചിനായിട്ട് ഈ വരുന്ന ഒക്ടോബർ 3 എം ഫേവർ ലേണിംഗ് ആപ്പിലൂടെ ഞങ്ങൾ നൽകുന്നത്. ഈ ഒരു ക്ലാസിന്റെ നോട്ടുകൾ പൂർണ്ണമായിട്ടും നമ്മളിപ്പോൾ ചെയ്ത ക്ലാസിന്റെ നോട്ട് എം ഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നൽകുന്നുണ്ട്. ചാനലിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന ഒരു ടെലിഗ്രാം ചാനലാണ്. എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്താൽ ടെലിഗ്രാമിൽ കാണാൻ സാധിക്കും. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകാം. സൈനിങ് ഓഫ്. Thank you.